ഇപ്പോൾ വരുന്ന വാർത്താ ദിവസങ്ങൾ നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ സ്പോർട്സ് കൌൺസിലിൽ നിന്ന് പുറത്ത് കൌൺസിൽ പ്രസിഡന്റ് സ്ഥാനം മേഴ്സിക്കുട്ടൻ രാജിവെച്ചിരിക്കുന്നു അത്തരമൊരു നീക്കമില്ല എന്ന് കായികമന്ത്രി പറഞ്ഞു മണിക്കൂർ തികയും മുമ്പാണ് രാജിയുണ്ടായിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ താരം യു ഷറഫലിയെ പുതിയ പ്രസിഡന്റായി നിയമിച്ച് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ഏറനാട് മണ്ഡലത്തിൽ ഷറഫലിയെ ഇടത് സ്വതന്ത്രനായി പരിഗണിച്ചിരുന്നു എന്നതും വസ്തുതയാണ് വിശദാംശങ്ങളിലേക്ക് പോകുന്നു മുഹമ്മദ് കൌസർ തിരുവനന്തപുരത്ത് നിന്നും എന്തൊക്കെയാണ് അതിന് പിന്നിൽ നടന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമാകുന്ന കാര്യങ്ങൾ അടുത്ത നടപടികൾ നീക്കങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മേഴ്സിക്കുട്ടൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിൽ സർക്കാരുമായി മേഴ്സിക്കുട്ടൻ തെറ്റിയിരുന്നു പല അഭിപ്രായ വ്യത്യാസങ്ങളും കായികമന്ത്രിയുമായിട്ട് അടക്കം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും സർക്കാർ വൃത്തങ്ങൾ കായിക മന്ത്രിയോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് ഈ മേഴ്സിക്കുട്ടന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് കൗൺസിലിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല കായിക മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഭരണ സംവിധാനം കാര്യക്ഷമമല്ല മാത്രമല്ല ചില മുൻ കായിക താരങ്ങൾ മേഴ്സിക്കുട്ടനെതിരെ രംഗത്ത് വന്നിരുന്നു കായിക മന്ത്രിക്ക് മുഖ്യമന്ത്രി ടക്കം പരാതി നൽകിയിരുന്നു ദേശീയ തലത്തിലടക്കം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മെച്ചപ്പെട്ട പ്രകടനം പുറത്തിറക്കുന്നില്ല പുറത്തെടുക്കുന്നില്ല ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം സ്പോർട്സ് കൗൺസിലിന്റെ വീഴ്ചയാണെന്നൊരു വിലയിരുത്തൽ സർക്കാരിനുണ്ട് കായികമന്ത്രിക്കുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കായികമന്ത്രി തേടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സി പി എം അതായത് പാർട്ടി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും മേഴ്സിക്കുട്ടന്റെ രാജി അത്യന്താപേക്ഷിതമാണ് എന്നൊരു നിലപാടിലേക്ക് എത്തുകയും കായികമന്ത്രി നേരിട്ട് തന്നെ മേഴ്സിക്കുട്ടനെ വിളിച്ച് രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ജെ മേഴ്സിക്കുട്ടൻ സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീങ്ങുന്നത് ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള വൈസ് പ്രസിഡന്റ് സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചിട്ടുണ്ട് യു ഷറഫലിയാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സർക്കാർ നിയമിച്ചിരിക്കുന്നത് മുൻ ഇന്ത്യൻ മുൻ ഫുട്ബോൾ പ്രതിരോധ താരമാണ് ഇനി മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ സ്പോർട്സ് അസോസിയേഷനുകൾ ചേർന്ന് തീരുമാനിക്കും കാലാവധി തീരാൻ ഒന്നര വർഷം ബാക്കി മേഴ്സിക്കുട്ടൻ പുറത്തു പോകുന്ന സംഘടനയിൽ നിന്ന് മുഹമ്മദ് കൗസറാണ്